നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ആലപ്പുഴ ജില്ലയിലെ കൊമ്മാടി മുതൽ കളർകോട് വരെയുള്ള ആലപ്പുഴ ബൈപ്പാസിൻ്റെ പൂർണ്ണമായിട്ടുള്ള അപ്ഡേറ്റാണ്. നമ്മളിപ്പോൾ ഉള്ളത് കൊമ്മാടി ഭാഗത്തായിട്ടാണുള്ളത്. കൊമ്മാടിയിലിപ്പം ആദ്യമേ തന്നെ രണ്ട് പിയറുകളുടെ നിർമ്മാണം ഇത്രത്തോളം കഴിഞ്ഞിരുന്നു. ബാക്കി രണ്ട് പിയറുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ നേരെ ചേർത്തലയിലോട്ട് നോക്കുന്ന ഭാഗത്തായിട്ട് തന്നെ ഇവിടെ ഒരു അഞ്ച് ഗർഡറുകളുടെ നിർമ്മാണം, അഞ്ചാണോ നാലാണോ എന്നറിയത്തില്ല, അത്രയും ഗർഡറുകളുടെ നിർമ്മാണം ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിനി നേരെ ഇവിടെ നിന്ന് നേരെ തിരിഞ്ഞ് കളർകോട് ഭാഗത്തേക്ക് നേരെ പോവുകയാണ്. അപ്പം നമ്മളിവിടെ കുറച്ച് മെറ്റീരിയലും കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് കൂട്ടിയിട്ടിട്ടുണ്ട്, എംസാൻഡും ഒക്കെ. അപ്പം ഇവിടെ നിന്ന് നേരെ മുമ്പോട്ട് പോകുന്നിടത്തായിരുന്നു ആലപ്പുഴ ബൈപ്പാസിലെ ടോൾ പ്ലാസയുടെ ഒരു ബിൽഡിങ്, ചെറിയൊരു ഷെഡ് പോലെ അടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പൊളിച്ചു മാറ്റി കളഞ്ഞിട്ടുണ്ട്. നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ കാണാൻ പറ്റും ആ ഒരു ഭാഗത്തായിട്ടായിരുന്നു. കൊമ്മാടി ഭാഗത്തായിട്ട് തന്നെ ആയിരിക്കും പുതിയ ടോൾ പ്ലാസയുടെ നിർമ്മാണം ഉണ്ടാകുമെന്നും അറിഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് ഏത് ഭാഗത്തായിട്ടാണ് വരുന്നതെന്ന് അറിയത്തില്ല. എന്തുവരും കൊമ്മാടിയിലായിരിക്കും ആലപ്പുഴ ജില്ലയിൽ ഒരു ടോൾ പ്ലാസ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത്. അതുകൊണ്ട് ഈ ഒരു ഭാഗത്തായിട്ടായിരുന്നു ആ ഒരു ഷെഡ് ഉണ്ടായിരുന്നു, അത് പൊളിച്ചു മാറ്റി കളഞ്ഞിട്ടുണ്ട്. 1980 നമ്മളിപ്പോൾ കാണുന്ന ആലപ്പുഴ ബൈപ്പാസിൻ്റെ സ്ഥലമേറ്റെടുപ്പ് തുടങ്ങിയത്. 2008 നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഉൾപ്പെടുത്തുന്നു. 2015 പിന്നെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്ത്. 1980 സ്ഥലമേറ്റെടുപ്പ് കഴിഞ്ഞിട്ട് 2015 ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. പിന്നീട് 2017 ഫണ്ട് വിനിയോഗത്തിലെ കാലതാമസം ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് നാളത്തേക്ക് പണി പെൻഡിങ്ങിലായിപ്പോയി. പിന്നെ 2018 നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ റെയിൽവേ ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് മാളികമുക്കിലും പിന്നെ കുതിരപ്പന്തിയിലും റെയിൽവേ ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കുന്നതിന് റെയിൽവേയുടെ അനുമതി നിഷേധിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ 2020 റെയിൽവേയുടെ അനുമതി കിട്ടുന്നത്. ജനുവരിയിൽ മാളികമുക്കിൽ അനുമതി തരുന്നു റെയിൽവേയുടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ജൂണിലാണ് കുതിരപ്പന്തിയിലെ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് വേണ്ടിയിട്ട് ഗർഡറുകൾ വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി റെയിൽവേ തരുന്നത്. പിന്നെ 2021 ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഫിനിഷ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ കാണുന്ന വാഹനങ്ങൾ കടന്നു പോകുന്ന ആലപ്പുഴ ബൈപ്പാസിൻ്റെ അന്നത്തെ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയും അന്നത്തെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായിരുന്നു ഉദ്ഘാടനം ചെയ്ത് തുറന്നു കൊടുത്തത്. നിലവിൽ നമ്മളിപ്പോൾ കാണുന്ന സമാന്തര ബൈപ്പാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ KCC ബിൽകോൺ ആരംഭിച്ചത് 2022 ജൂൺ മാസത്തിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് കരാർ ഏറ്റെടുത്തതിന് ശേഷം കുറച്ച് നാളിന് ശേഷമാണ് പൈലിംഗ് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഏകദേശം ഒരു 2.5 ആയിട്ടുണ്ട് ഇപ്പം KCC ബിൽകോൺ കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. നമ്മളിപ്പം എന്താണ്ട് ഇവിടെ മാളികമുക്ക് ഭാഗത്തായിട്ടാണ് ഉള്ളത്. ഇവിടെ ഇപ്പം പൈലിംഗ് വർക്കുകളൊക്കെ കുറച്ചും കൂടെ പുരോഗമിച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ പൈൽ ക്യാപ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പം ആലപ്പുഴ ബൈപ്പാസ് കടന്നു പോകുന്ന ആലപ്പുഴ ബീച്ചിൻ്റെ ഭാഗത്തേക്കാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ മുതൽ ഗർഡറുകളുടെ പണി പൂർത്തിയായിരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പം ഗർഡറുകൾ ഉയർത്തി വെക്കുന്ന പണി ഇവിടെ മുതലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. മൊത്തം 96 തൂണുകളിലായിട്ട് 350 ഗർഡറുകളാണ് ഇതിൻ്റെ മുകളിലായിട്ട് വരുന്നത്. അതിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോ എടുത്തപ്പം ഏകദേശം ഒരു മാസം മുമ്പേ ഉള്ള വീഡിയോയ്ക്കകത്ത് 80 ഗർഡറുകൾ ഇറക്കി വെച്ചിട്ടുണ്ട്. അത് ഇപ്പോഴത്തെ വീഡിയോയ്ക്കകത്ത്, അത് നമ്മളിപ്പോൾ കാണുന്ന ഈ വീഡിയോ എടുത്തത് July 14, 2024 ഞായറാഴ്ചയാണ് എടുത്തത്. അപ്പം ആ ഒരു വീഡിയോയ്ക്കകത്ത് കറക്റ്റായിട്ട് 29 തൂണുകളിലായിട്ട് 110 ഗർഡറുകൾ ഇറക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ഇന്ന് വരെ ഒരു 30 ഗർഡറുകൾ ഇറക്കി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പം കഴിഞ്ഞു പോയ സ്ഥലത്ത് ഒരു 4 മുകളിലായിട്ട് തന്നെ ഒരു 12 ഗർഡറുകൾ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ റൂഫ് സ്ലാബ് കോൺക്രീറ്റ് ചെയ്യുന്ന പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഇവിടുന്ന് കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ 2 വലിയ ക്രെയിനുകൾ ഉപയോഗിച്ചിട്ട് ഗർഡറുകൾ ഇറക്കി വെക്കുന്ന പണി ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആലപ്പുഴ ബീച്ചിൻ്റെ ഭാഗം കഴിഞ്ഞിച്ച് പിന്നെ നേരെ നമ്മൾ മുമ്പോട്ട് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തായിട്ടാണ് എത്തുന്നത്. ഇടത് ഭാഗത്തായിട്ട് കാണുന്നതാണ് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ. അത് കഴിഞ്ഞിച്ച് നമ്മൾ ആ ഒരു വളവ് കഴിഞ്ഞ് മുമ്പോട്ട് വരുന്നിടത്താണ് പിന്നെ കുതിരപ്പന്തി എന്ന് പറയുന്ന സ്ഥലമുള്ളത്. അവിടെയാണ് പിന്നെ നമ്മുടെ മാളികമുക്ക് കഴിഞ്ഞിട്ട് പിന്നെ കുതിരപ്പന്തിയിലാണ് ഒരു റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ നിർമ്മാണം നടക്കുന്നത്. അപ്പം ആ ഒരു ഭാഗം എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മളിപ്പോൾ ഈ ഒരു പിയർ ക്യാപ്പിൻ്റെയൊക്കെ നിർമ്മാണം നടക്കുന്ന ഭാഗം കഴിഞ്ഞ് വെച്ചാൽ ഇടയ്ക്കായിട്ട് തന്നെ ഒരു 2 തൂണുകളുടെ നിർമ്മാണം കൂടെ ബാക്കിയുണ്ട്. പിന്നെ ഒരു
കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഒരു ഓൺലൈൻ മാധ്യമത്തിൽ കണ്ടത്. ഇപ്പം നിലവിൽ നിർമ്മാണം നടക്കുന്ന ആലപ്പുഴ ബൈപ്പാസ് 14 മീറ്റർ വീതിയിൽ 3 വരി പാതയാണെന്നാണ് അറിയുന്നത്, അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പം കുറേ നാളിന് മുമ്പേ ഒരു കുറേ ദിവസങ്ങൾക്ക് വ്യത്യാസത്തിൽ ഞാനൊരു 2 എഞ്ചിനീയർമാരോട് ചോദിച്ചപ്പം അവരെന്നോട് പറഞ്ഞത് ഇത് 2 വരി പാതയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തുമായാലും നമുക്കിതിൻ്റെ വർക്കൊക്കെ ഫിനിഷായി കഴിയുമ്പം ഇതെന്തുമായാലും എത്ര വരിയാണെന്നുള്ളത് അവസാനഘട്ടത്തിൽ നമുക്കറിയാൻ പറ്റും. അപ്പം നമ്മൾ നേരെ ഇപ്പം കുതിരപ്പന്തി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് എത്തുന്നത്. ഇപ്പം റെയിൽവേ ലൈൻ കടന്നു പോകുന്ന ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറത്തും അപ്പുറത്തായിട്ട് തന്നെ 2 തൂണുകളുടെ നിർമ്മാണം അടുപ്പിച്ചടുപ്പിച്ചായിട്ടാണ് നിർമ്മാണം നടക്കുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെയാണ് പിയർ ക്യാപ്പിൻ്റെയൊക്കെ കോൺക്രീറ്റ് കഴിഞ്ഞതേ ഉള്ളൂ. പിന്നെ മുമ്പോട്ട് വരുന്നിടത്ത് ഒരു 4 പിയർ ക്യാപ്പിൻ്റെയൊക്കെ നിർമ്മാണം കഴിഞ്ഞ് ഫിനിഷായിട്ടുണ്ട്. ഇനി തൂണിൻ്റെയൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് കോൺക്രീറ്റൊക്കെ പെൻഡിങ്ങിൽ ആയി കിടക്കുകയാണ്. പിന്നെ നമ്മൾ മുമ്പോട്ട് കുതിരപ്പന്തി ജംഗ്ഷൻ ഭാഗത്തായിട്ട് അടുക്കുമ്പോഴാണ് പിന്നെ ഇവിടെ ഗർഡറുകളുടെയൊക്കെ നിർമ്മാണം ഈ ഒരു ഭാഗത്തായിട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ആ ഗർഡറുകളുടെ ഇടയ്ക്കായിട്ട് തന്നെ ചെറിയ കുഞ്ഞ് റിട്ടേണിങ് വാളിൻ്റെ ബ്ലോക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് അടുക്കി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ഭാഗത്തൊന്നും തൂണുകളായിരിക്കത്തില്ല. ഇവിടെ ഇപ്പം ഒരു സൈഡിലായിട്ട് തന്നെ ബാക്കിയുള്ള റിട്ടേണിങ് വാൾ ഉയർത്തിയിട്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് സെൻറ്ററിൽ മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണിയായിരിക്കും ഉള്ളത്. അപ്പം എന്താണ്ട് ഇവിടെ 100% നിർമ്മാണം ബാക്കി പകുതി കഴിഞ്ഞിരിക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരെ വരുന്നത് കളർകോട് ഭാഗത്തായിട്ടാണ് വരുന്നത്. അപ്പം നമ്മൾ ഇനി ഇതാണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് കൂടുതലായിട്ട് കൊണ്ടുവന്ന് കുഞ്ഞ് റിട്ടേണിങ് വാൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ പിറക്കി അടുക്കി വെക്കുന്നതൊക്കെ എളുപ്പമുള്ള പണിയായിരിക്കും. മറ്റേ നമ്മൾ കൊല്ലം ഭാഗത്തൊക്കെ ആയിട്ടെന്ന് പറഞ്ഞാൽ റിട്ടേണിങ് വാൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഐറ്റിലായിട്ടുള്ള റിട്ടേണിങ് വാളാണുള്ളത്. നേരെ കളർകോട് ഭാഗത്തേക്കാണ് വരുന്നത്. നമ്മൾ ആലപ്പുഴ ബൈപ്പാസിൻ്റെ കളർകോട് ഭാഗത്തെത്തുന്നതിന് മുമ്പ് ഇവിടെ ഒരു തോട് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ചെറിയൊരു പാലത്തിൻ്റെ നിർമ്മാണം കൂടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ നേരെ കളർകോട് ഭാഗത്തേക്കാണ് വരുന്നത്. ഇവിടെ അത്യാവശ്യം വലിയ പണിയൊന്നും നടന്നിട്ടില്ല. പിന്നെ വലതുഭാഗത്ത് മാത്രം കുറച്ച് ഡ്രൈനേജിൻ്റെ പണി മാത്രമായിട്ടാണ് കഴിഞ്ഞിരിക്കുന്നത്. പിന്നെ കുറച്ച് മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് നിന്ന്, അത്രയും പണിയേ ഉള്ളൂ. പിന്നെ നമ്മളിനി നേരെ വരുന്നത് കളർകോട് ഭാഗത്തെ ആലപ്പുഴ ബൈപ്പാസിൻ്റെ എൻഡ് ഭാഗമായിട്ടുള്ള സിഗ്നലിൻ്റെ അടുത്തേക്കാണ് വരുന്നത്. വരുന്നതിന് മുമ്പായിട്ട് തന്നെ സിഗ്നൽ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവിടെ കുറച്ച് ലോഡ് റിട്ടേണിങ് വാൾ, ചെറിയ റിട്ടേണിങ് വാൾ ഈ ഒരു ഭാഗത്തും കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടുത്തെ അണ്ടർപാസിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് തന്നെ ഗർഡറുകൾ ഉപയോഗിച്ചിട്ടുള്ള അണ്ടർപാസ്സാണ്. അപ്പം ഇവിടെ വലതുഭാഗത്തായിട്ട് തന്നെ 2 ഗർഡറുകളുടെ പണി ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ 4 തൂണിൻ്റെ നിർമ്മാണം, അതിൻ്റെ പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു 6 ഗർഡറുകൾ നമ്മളത് കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ ഇത്രയും പണി ഫിനിഷായിട്ടുണ്ട്. പിന്നെ നമ്മൾ വേറൊരു കാര്യം എടുത്തു പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം തിരുവനന്തപുരത്തു നിന്ന് ഇപ്പം എറണാകുളം ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ, ഇപ്പം നമ്മളിപ്പം വലതുഭാഗത്തോടി ആണ് വാഹനങ്ങൾ ഇങ്ങോട്ട് വന്ന് ആലപ്പുഴ ബൈപ്പാസ് വഴി കടന്നു പോകേണ്ട വാഹനങ്ങൾ വരുന്നുണ്ട്. അതിന് പകരം നമ്മളിപ്പം ഇവിടെ നിന്ന് അങ്ങോട്ട് പോകേണ്ട റോഡിലോട്ട് കയറി ഇങ്ങോട്ട് നേരെ വരുന്നത് ഞാൻ കണ്ടായിരുന്നു. ഒരു 2-3 ദിവസം മുമ്പേ ഒരു എറണാകുളം ഓട്ടം പോയിട്ട് തിരിച്ചു വന്നപ്പം ഇങ്ങോട്ട് അങ്ങോട്ട് പോകേണ്ട വഴി കൂടി ഇങ്ങോട്ട് കയറി വരുന്നത് കണ്ട്. അപ്പം പലർക്കും ഇവിടെ ആലപ്പുഴ ബൈപ്പാസിലോട്ട് വരുന്ന ഭാഗം എത്തുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ട്. ഇപ്പം നമ്മുടെ ആലപ്പുഴ ബൈപ്പാസിൻ്റെ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം ആലപ്പുഴ ബൈപ്പാസ് മുതൽ പിന്നെ ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടാനം ഹോസ്പിറ്റലിൻ്റെ അടുത്ത് വരെയുള്ള അപ്ഡേറ്റാണ് ഇനി നമ്മുടെ അടുത്ത വീഡിയോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തും, കാത്തിരിക്കുകയാണ്.